അതേ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കപ്പെടണം അല്ലാതെ ഇതിങ്ങനെ കാലതാമസം വരുത്തിക്കൊണ്ട് ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് കൈവൊക്കിക്കൊണ്ട് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് ഈ ഗിരിപ്രഭാഷണം നടത്താനുള്ള അവസരം കൊടുക്കുന്നതിലല്ല കാര്യമുള്ളത് ശരി ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ ശ്രീജിത് പണിക്കർ ശ്രീ ജിൻഡോ പറഞ്ഞതുപോലെ ഇന്നലെയും അല്ല ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഈ സമ്മേളന കാലത്ത് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്നുള്ള കാര്യം അവിടെയാണ് ഈ പെൻഷൻ തുക കൊണ്ടാണ് ഇങ്ങനെയൊരു കമ്പനി മകൾ തുടങ്ങിയത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അമ്മയുടെ പെൻഷൻ തുകയിൽ നിന്ന് പക്ഷേ അവിടെ പറഞ്ഞപ്പോഴും ചില സാങ്കേതികമായ പ്രശ്നങ്ങളില്ലേ ഈ കമ്പനി എങ്ങനെ തുടങ്ങിയതാണ് എന്നതല്ല പ്രശ്നം കമ്പനിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതെല്ലാം ഏതെല്ലാം ക്രമക്കേടുകളിലേക്ക് ഈ കമ്പനി ചെന്നു വീണു എന്നതാണല്ലോ അപ്പോൾ ആ വിശദീകരണത്തിലും ചില പിഴവുകളില്ലേ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ നൽകിയ വിശദീകരണത്തിലും പക്ഷേ ഇവിടെ ജിൻഡോ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സീരിയസ് സീരിയസ് അന്വേഷണമാണ് പക്ഷേ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് മനുഷ്യ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച് തൻ്റെ കൈകൾ ഉയർത്തി അത് ശുദ്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം എങ്ങനെയാണ് ഒരാൾ നൽകേണ്ടത് അ നോക്കൂ തുടരന്വേഷണം നടക്കട്ടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു മകളുടെ പേരിലുള്ള കമ്പനിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആ അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് പകരം നിയമസഭയിൽ വന്ന് നിന്ന് ഈ കൈ പൊക്കി കാണിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ അതുകൊണ്ട് ഗുണമില്ല അതുകൊണ്ട് ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളായിട്ടുള്ള മുന്നണി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കും എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹമോ പ്രതിപക്ഷമോ ആരും തന്നെ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഒരു ആരോപണമുണ്ടെങ്കിൽ ഒരു കണ്ടെത്തലുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ പറയാമല്ലോ നമ്മുടെ നാട്ടിൽ അഴിമതി ആരോപണം നേരിടുന്ന ഏതൊരാൾക്കും ഈ കൈകൾ ഉയർത്തിയതിനു ശേഷം പറയാം എന്താ എൻ്റെ കൈ ശുദ്ധമാണ് എന്ന് അങ്ങനെയല്ല അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുക അതിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടെന്ന കാര്യം അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന കാര്യമാണ് ഒന്നാമത് അല്ല അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്ന ഒരു മറ്റൊരു വിശദീകരണമുണ്ട് ഉള്ളാലേ ഭയപ്പാടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് അതല്ലാതെ അതിലങ്ങോട്ട് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് അല്ല അതൊരു പക്ഷേ ഈ കാര്യങ്ങളുടെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ചിരി വരുന്നത് എനിക്കതിൽ ചിരി വരുന്നില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അതിൽ ചിരി വരുമെന്ന് കാരണം ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് വന്നിട്ട് നമ്മളോട് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന രീതിയിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ശരിയാണ് ഉള്ളാലേ ചിരി വരാം തെളിവ് എവിടെയെന്ന് ചോദിക്കാം മറ്റു പല രാഷ്ട്രീയ ആരോപണങ്ങൾ പോലെ തന്നെ ഇതിനെ പുച്ഛിച്ച് തള്ളാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ അതിലൊന്ന് ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണമേ അല്ല നേരെ മറിച്ച് അവർ പറയുകയാണ് ദാ ഇദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഇങ്ങനെ ഭീമമായിട്ടുള്ള തുക വാങ്ങിയിട്ടുണ്ട് അത് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധുത്വത്തിന്റെ പുറത്താണ് അതുകൂടാതെ അദ്ദേഹവും വേറെ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അത് പറയുന്നത് അത് മാത്രമല്ല എസ് എഫ് ഐയുടെ അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം ഇതിനുള്ള ഒരു അവസരം മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ടത് ഇന്നലെയായിരുന്നു നിയമസഭയിൽ അതിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്തു അപ്പോൾ പിന്നെ മറയ്ക്കാനെന്തോ ഉണ്ട് അത് മാത്രമല്ല പാർട്ടി പറയുകയാണ് രാഷ്ട്രീയമായി നേരിടുമെന്ന് ഇതിനകത്ത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മുടെ ജിൻഡോ പറഞ്ഞ കാര്യമാണ് ജിൻഡോ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊരു ബബിൾ ഗം എഫക്റ്റാണ് തോന്നുന്നത് സംസ്കൃതത്തിൽ അതിനെ ചർവിത ചർവണമെന്ന് പറയും ചവച്ച കാര്യം തന്നെ പിന്നെയും ചവച്ചോണ്ടിരിക്കുക പിന്നെ മണി ലോണ്ടറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ആരോപണം ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് ഏത് ഏത് മാന മണി ലോണ്ടറി നടന്നത് കള്ളപ്പണം വെളുപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ടാക്സ് പേ ചെയ്തിട്ടുള്ള ഒരു ഇടപാടിനകത്ത് എവിടെയാണ് മണി ലോണ്ടറി നടന്നത് ഏത് മണിയാണ് വെളുപ്പിച്ചതെന്നൊന്നും ചുമ്മാതങ്ങ് അവിടെ ഇവിടെയും ഓരോ ടേംസ് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീജിത്ത് വളരെ കാര്യങ്ങളാണ് പണിക്കും അല്ല പ്രധാന പോയിന്റുകൾ ചർച്ച ചെയ്യുന്ന കാര്യം അവിടെ വരട്ടെ അപ്പൊ ആരോപണങ്ങൾ ഉന്നയിക്കി ആരോപണങ്ങളല്ല ഇത് യാഥാർത്ഥ്യമാണ് ഇത് ഫാക്ട് തന്നെയാണ് എന്ന് വളരെ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയുണ്ടായി പക്ഷെ അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതലും വരുന്നത് ജെയിൻ ഹവാല കേസിൽ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് പേരുടെ പേര് ഒരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നതിനെക്കുറിച്ച് കോടതി വിധി ഉണ്ടായതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഇത് രാഷ്ട്രീയ ആരോപണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് എലക്ഷൻ വരുന്ന സമയത്താണല്ലോ ഇത്തരം സാധനങ്ങളെല്ലാം ഇതായത് ഇന്നലെ പെയ്ത മഴയിൽ പെട്ടെന്ന് പൊട്ടിമുളച്ച് വരുന്ന ചില പുൽച്ചെടികളെ പോലെ ഇത്തരം ആരോപണങ്ങൾ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എസ് ഐ ഒ വരുന്നു അഞ്ചന്വേഷണ ഏജൻസികൾ വരുന്നു അതിന് പുതിയതായിട്ട് എസ് എഫ് ഐ എ വരുന്നു പുതിയ ആളുകൾ വരുന്നു പുതിയ ടീം ഉണ്ടാക്കുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സി പി എം ഇപ്പം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് പ്രതിനിധികളെ വിടേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇന്നലത്തെ കൂടി ആളുകളെ വിട്ടു അതോടുകൂടി ചർച്ച നിർത്തിവെയ്ക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ആവശ്യം അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് ചാനൽ ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കില്ല ഇനി എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമേ ചർച്ചകൾക്ക് ആളുകൾ ഉണ്ടാവുകയുള്ളൂ ശരി ശ്രീജിൻഡോ ശ്രീ ജയരാജ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പറയുന്നത് പബ്ലിക്കും ആണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ തോന്നിക്കോട്ടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ എൻ്റെയും ശ്രീജിത്ത് പണിക്കരുടെയൊക്കെ ശബ്ദം ഞങ്ങളുടെ മുഖം കാണിച്ചില്ലെങ്കിൽ ഒരേപോലെ ഇരിക്കുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല ഞാൻ അതിന് തെറ്റായിട്ട് പറയുന്നില്ല കാരണം നിങ്ങളൊരു തോന്നി മാസം കാണിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ ഒരു പണിയും ചെയ്യാതെ ഒരു കമ്പനിയിൽ നിന്ന് ഒന്നേമുക്കാൽ കോടി രൂപ മാസപ്പടിയായിട്ട് വാങ്ങിയതിനെക്കുറിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസുകാർ പറഞ്ഞതിന്റെ പേരിൽ ബി ജെ പിണറായി വിജയനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല ബി ജെ പി കാര് പറയുന്നതിന്റെ പേരിൽ കോൺഗ്രസ് പിണറായി വിജയനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല രണ്ട് പാർട്ടിയുടെയും നേതാക്കന്മാർക്കോ അവരുമായി ബന്ധപ്പെട്ട് ആളുകൾക്കോ ശരിയാണെന്ന് തോന്നുന്ന കാര്യം കോമൺ ആയിട്ട് ആരെങ്കിലും ൊന്നുംങ്കൾക്കാരും അധികാരൊന്നുംന്നിട്ടില്ല ജിൻഡോ താങ്കൾക്കധികാരം തന്നിട്ടില്ല മനപ്പോ ആ വാക്ക് പിൻവലിക്കണം തോന്നി മാസം പറയാൻ ഇവിടെ ആർക്കും ആരും ഒന്നും കൊടുത്തിട്ടില്ല പോലെ എന്നുള്ളതാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞ വാക്ക് അല്ല 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 മഞ്ജുഷ കുഴപ്പമില്ല തോന്നിവാസം എന്ന് പറഞ്ഞ വാക്ക് അൺപാർലമെന്ററി ആണെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം പക്ഷെ ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല താങ്കളോട് എന്നോട് ക്ഷമിക്കണം കാരണം കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മനസാക്ഷിക്ക് മുമ്പിൽ പാർലമെന്ററി ആയിട്ടുള്ള വേർഡുകൾ മുഴുവൻ സംഭാവന ചെയ്തിട്ടുള്ള കാരണഭൂതം ഡിക്ഷണറിയിൽ പെടാത്ത ഒരു വാക്കാണല്ലോ ഞാൻ ഉപയോഗിച്ചത് അതുകൊണ്ട് താങ്കൾ എന്നോട് ദയവായി ക്ഷമിക്കണം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഇപ്പോൾ മഞ്ജുഷ പറഞ്ഞില്ലേ സി പി എമ്മിന്റെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിടുന്നില്ല എന്ന് അല്പം മുമ്പ് ഇടത് സഹയാത്രികനായിട്ടുള്ള ജയരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആർ സി എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ആകണമെന്നില്ല പി വി എന്ന് പറഞ്ഞാൽ പിണറായി താങ്കൾ സി പി എമ്മിന് ചാനൽ ചർച്ചകളിൽ വന്ന് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറും അനിൽകുമാറും അടക്കം എം വി ഗോവിന്ദനും അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യണം അവർ പറഞ്ഞിട്ടുണ്ട് ആർ സി എന്ന് പറഞ്ഞാൽ രമേശ് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ് കെ കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയാണ് ഐ കെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആളുകളാണ് അല്ലേ അപ്പൊ അവരെ തള്ളി പറഞ്ഞുകൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം പി വി എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങളെ തള്ളിപ്പറയുന്ന വല്ലാത്തൊരു ഗതികടുണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ ന്യായീകരണ തൊഴിലാളി യൂണിയൻ സി ഐ ടിയുവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തരം താഴെ താങ്കളും പോകുക താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കളുടെ വാദം താങ്കൾ ഏതറ്റവും കാര്യം ആരാണ് എന്നുള്ള കാര്യം അത് മാത്രമല്ല മഞ്ജുഷേ മഞ്ജുഷേ പത്മജ വേണുഗോപാലിന്റെ പത്മജ വേണുഗോപാലിന്റെ അല്ല പത്മജ വേണുഗോപാലിന്റെ മകളുടെ പേരല്ല വീണ തൈക്കണ്ടിൽ വീണ തൈക്കണ്ടലിന്റെ അമ്മയുടെയും അച്ഛന്റെയും പേരെന്താ കമല എന്നും പിണറായി വിജയൻ പത്മജ വേണുഗോപാൽ പത്മജ എന്നും വേണുഗോപാൽ ഒന്നും അല്ല താങ്കൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല ദയവായി എൻ്റെ ചർച്ചയിൽ എൻ്റെ ഭാഗം സംസാരിക്കാൻ എന്നെ അനുവദിക്കും ശല്യം അതിലേ ഇടപെടലേ രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറാണ് നടത്തിയെന്ന് കരാറുണ്ടാവും യിക്കോട്ടെ നിങ്ങൾ പണവും വാങ്ങിയിട്ടുണ്ട് എന്ത് സേവനമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പരസ്യമായിട്ട് പറയാൻ എന്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ നടത്തിപ്പുകാരി വീണ വിജയൻ ഇതുവരെ ധൈര്യം വരാത്തത് എക്സാലോജി കമ്പനിക്ക് വേണ്ടിട്ട് ആരും ഒരാൾ പോലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കൊടുത്ത സേവനം ഇതാണ് എന്ന് പറയാൻ പറ്റാത്ത എന്താ ഇത്ര രഹസ്യമായിട്ടുള്ള സേവനമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനിക്ക് പൊതുമേഖലാ സ്ഥാപനത്തിനും കൂടി ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് കൊടുക്കുന്നത് അത് എന്ത് രഹസ്യ കരാറാണ് അത് എന്ത് രഹസ്യ സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഞങ്ങൾ നികുതി പണത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി സന്നാഹങ്ങളോടുകൂടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ അത് നിങ്ങൾ പറയണ്ടേ ഇനി രണ്ടാമത്തെ താങ്കൾ ഒരു കാര്യം കൂടി പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് കൈ പറഞ്ഞു എന്റെ കൈകൾ ശുദ്ധമാണെന്ന് ആ പ്രത്യേക ആക്ഷൻ പണ്ട് ബ്രണ്ണൻ കോളേജിൽ കാണിച്ച ആക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് കൈയും പൊക്കി സറണ്ടർ ചെയ്തുകൊണ്ട് പറയുന്ന ആ ആക്ഷൻ ആ ആക്ഷൻ കാണിച്ചപ്പോൾ തൊട്ട് പുറകിലിരുന്ന മന്ത്രി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒന്ന് ഞെട്ടി ഞാൻ ഇന്നത്തെ മുഴുവൻ ചാനലുകളൊക്കെ ഒന്ന് നോക്കി ഈ മന്ത്രി ഗണേഷ് കുമാറിന്റെ എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടോന്ന് ഇന്നലെ ഞെട്ടി ആ ഞെട്ടലിൽ നിന്ന് ഗതാഗത മന്ത്രി ഇതുവരെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അത്രത്തോളം കൂടെ ഇരിക്കുന്ന മന്ത്രിക്ക് പോലും ഞെട്ടൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അസത്യങ്ങൾ പറയാ ഇതേ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്താ മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞത് ജയ്ക് ബാലകുമാറുമായിട്ട് എന്റെ മകളുടെ കമ്പനിക്ക് യാതൊരു ഒരു ബന്ധമില്ലെന്ന് അങ്ങനെ ഒരു മെന്റർ ഇല്ലെന്ന് അല്ലേ അത് പിന്നീട് തെളിഞ്ഞില്ലേ സത്യമായിരുന്നു എന്ന് അപ്പോ എല്ലാ കള്ളങ്ങളും പറയാൻ നിയമസഭയെ വരെ ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി തുടങ്ങാൻ വേണ്ടിട്ട് പണം എവിടെ നിന്ന് കൊണ്ടുവന്നത് നമ്മൾ ആരെങ്കിലും ചോദിച്ചോ ഈ കമ്പനിയിലേക്ക് കിട്ടിയ പണത്തിന്റെ അത് എന്ത് സേവനത്തിന്റെ പേരിലായിരുന്നു എന്നല്ലേ നമ്മൾ ചോദിച്ചോളൂ ഇന്നലെ ഒഴിഞ്ഞുമാകുകയും ചെയ്തു ജിൻഡോ മിനിയാന്ന് ഈ കാര്യങ്ങൾ പകഞ്ഞ് അവസാനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എസ് എഫ് ഐ അന്വേഷണം വന്നു അതോടുകൂടി ബാക്കി പറയേണ്ട കാര്യങ്ങൾ പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു അത്രയേ ഉള്ളൂ അല്ല ഇദ്ദേഹം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ ഘട്ടവും ഈ തുടക്കം മുതൽ പി ടി തോമസ് പണ്ട് ജയ്ക്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കാര്യം തൊട്ട് സ്വപ്ന സുരേഷിന്റെ നിയമനങ്ങൾ ശിവശങ്കറുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പറഞ്ഞ മുഴുവൻ കൂട്ടുകച്ചങ്ങളിലും കച്ചവടങ്ങളിലും കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ട് എന്ന് പൊതുസമൂഹം സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ ജയരാജ് ജയരാജൊന്നും പറയൂ ഇല്ല തെറ്റില്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയണം നിങ്ങളുടെ ഭാഗം പറയണം ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് യാതൊരു ബന്ധവും ഇന്നലെ എം ഗോവിന്ദൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണെന്ന് അറിയോ ലോജിക് മൈനസ് പിണറായി വിജയൻ എന്ന് എക്സാ ലോജിക്കിൽ നിന്ന് പിണറായി വിജയൻ ഒഴിവാക്കിയാൽ സീറോ ആണെന്ന് അതിന്റെ അർത്ഥം എന്താ അതിനെ തിരിച്ചു പറഞ്ഞാൽ എക്സാ എക്സാലോജിക്ക് എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ തന്നെയാണെന്നല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ആരോപണമാണെങ്കിൽ മുഖ്യമന്ത്രി അത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കമ്പനിയുടെ പേരിലുള്ള ആരോപണം

ഇതൊരു പ്രതിപക്ഷത്തൊള്ളു ആരും ഇത് പ്രതിപക്ഷത്തു ഏതെങ്കിലും ഇത് ആ അല്ലെ അന്വേഷണ അറസ്റ്റ് ചെയ്യട്ടേ കണ്ടുപിടിക്കട്ടെന്നേ ആർക്കാണ് ഇവിടെ ഭയം അവരെ അവര് വെള്ളി പോട്ടെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി കണ്ടെത്തി ധൈര്യം ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് ശിക്ഷിക്കട്ടെ അല്ലാതെ ഈ പറഞ്ഞ ചുമ്മാ നമ്മൾ കാര്യമില്ല അതുകൊണ്ടാണ് അന്വേഷണം എവിടെ നടത്താം അല്ല നോക്കൂ നോക്കൂ ഇത് ധൈര്യത്തിന്റെ പ്രശ്നമേ അല്ല ഞാൻ ഇതിൽ പറയുന്നത് ഈ കാര്യത്തിൽ അല്ലല്ല മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിലെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളെ കേട്ടില്ല എന്നാണ് പക്ഷെ ആ റോസിയുടെ വളരെ കൃത്യമായിട്ട് ആയിട്ടില്ല അല്ലല്ല മുഖ്യമന്ത്രിയുടെ മകളോട് ഈ കാര്യങ്ങളെല്ലാം അവരുടെ കമ്പനി യാതൊരു കാര്യവും സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത്തരം ഇത്രയും പെട്ടെന്നല്ല ഇന്റർവ്യൂ റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞു കേന്ദ്രമുണ്ട് സാർ എത്ര അധികാരമുള്ളത് കൊണ്ട് അവർ സമൻ ചെയ്യും അവർ ശിക്ഷ നടേ അതിനകത്തൊന്നും ആർക്കും യാതൊരു ഭയമില്ല ഇത് ഭയത്തിന്റെ കാര്യമല്ല ആ പറയുന്ന കാര്യം അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു അത് കൊണ്ടു കൊടുത്തിട്ടില്ല എന്നേ അവിടെ വേണ്ടുന്ന കാര്യം കൊടുത്തിട്ടില്ല അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവിടെ ഒരു സാധനം ചോദിച്ചിരിക്കുന്ന ഒരു എന്നാണ് അതിൽ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സാർ ഇത്രയും വലിയ കാര്യം മുഖ്യമന്ത്രി സഭയിൽ വളരെ വലിയ രീതി ഞാനൊരു ചോദിക്കുന്നു ഈ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും അവര് കേസിന് പോയിട്ടുണ്ടോ അല്ല അവർക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നതിനെ എക്സ്പെൻഡ് ചെയ്യണോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെവിടെയെങ്കിലും സംവിധാനത്തിൽ പോയിട്ടുണ്ടോ അതിനുശേഷം അവർക്ക് അവരെ കേൾക്കാനുള്ള സംവിധാനം അതൊന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ടാണ് അവരതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത് അവർ അവരതിനെ കുറിച്ച് എന്തൊക്കെ സമയത്തും ഇത് കണ്ടതാണ്

ഇവിടെ കേസിന്റെ നടപടികളിൽ നിന്നല്ലേ ഒളിച്ചോടുന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മകളെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് നിയമസംവിധാനത്തെ സമീപിക്കുന്നില്ല അവരോട് ആർഒ സി ചോദിച്ചിരിക്കുന്ന സാധനത്തിന് മറുപടി കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിക്ക്